ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മാറ്റി ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അതായത് നമ്മുടെ EPF അക്കൗണ്ട്, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട്, EPF അക്കൗണ്ട് അല്ലെങ്കിൽ PF അക്കൗണ്ട് ഉള്ളവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അത് നമുക്ക് PF അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്ക് എങ്ങനെ നമ്മുടെ PF വിഡ്രോ ചെയ്യാം, PFൻ്റെ എങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈൽസൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ഏത് സൈറ്റിലാണ് നമ്മൾ കയറേണ്ടത് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. പിന്നെ ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഇതിനു വേണ്ടി സെപ്പറേറ്റ് അക്ഷയയിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേയിലോ ഒന്നും പോയി ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹാങ് ആകാത്ത ഒരു മൊബൈലും അത്യാവശ്യം സ്പീഡുള്ളൊരു കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ സ്വന്തം മൊബൈലിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്താലോ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ EPFനെ കുറിച്ചാണ് അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. EPFൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫേമിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ആ കമ്പനിയിൽ 20 പേരിൽ കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും EPF കൊടുക്കണം. ഏതാണ് നിയമം? അതായത് ഒരു 15,000 സാലറിയിൽ താഴെയാണ് നിങ്ങളുടെ ബേസിക്കും നിങ്ങളുടെ DA വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് EPFന് എലിജിബിളാണ്. ഇനി 15,000 മുകളിലാണെന്നുണ്ടെങ്കിൽ പോലും 20 പേരിൽ കൂടുതലാണ് നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ EPFന് എലിജിബിളാണ്. അതാണ് എലിജിബിലിറ്റി നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ EPFനെ എലിജിബിൾ എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണത് എങ്ങനെയാണ്, EPF നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തത്. അതിന് നമുക്ക് നമ്മൾ എംപ്ലോയർ നമ്മളെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു UAN നമ്പർ കിട്ടും. ആ UAN നമ്പർ എന്ന് പറയുന്നത് ഒരു 12-digit നമ്പറാണ്. ഈ UAN നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ആക്ടിവേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഹൗ ടു ആക്ടിവേറ്റ് UAN നമ്പർ. അതിന് നമ്മളുടെ മൊബൈൽ എടുത്തിട്ടുണ്ട്, മൊബൈലിൽ നമ്മൾ ബ്രൗസറിൽ കയറിയാണ്. ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ മിററിൽ നിങ്ങൾക്കിവിടെ കാണാം. ഞാൻ ഇതേ ഗൂഗിൾ ക്രോമിൽ കയറി, ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്തിങ്ങനെ കാണാം. ഫസ്റ്റ് EPFO മെമ്പർ ഹോം എന്ന് നമ്മൾ സെർച്ച് ചെയ്യാം. EPFO മെമ്പർ ഹോം എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം അതിനെ വന്ന കണ്ടില്ലേ, മെമ്പർ ഹോം എന്ന് പറഞ്ഞ URL കാണാം. എന്ന് പറയുന്നത് യൂണിഫൈഡ് പോർട്ടൽ മെമ്പർ എന്നാണ് ഈ സൈറ്റിനെ പറയുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ, ഒരു ഒരു ലേ ഔട്ടൊക്കെ ഒരു ശരിയല്ല, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓപ്ഷനുകളിൽ പോയിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് വ്യൂ ഓണാക്കിയിടുക. ആ ഡെസ്ക്ടോപ്പ് വ്യൂവിൽ ഞാൻ ഓണാക്കി കഴിയുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും കാണുന്നത് പോലത്തെ ഒരു വിൻഡോ വരും. ആ ഒരു ടൈപ്പ് വിൻഡോ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് ഓണാക്കിയിട്ടതിന് ശേഷം നമ്മൾ, അതെ, നിങ്ങൾക്കിവിടെ താഴെ കാണാം ഇമ്പോർട്ടൻ്റ് ലിങ്ക്സ് എന്ന് പറയുന്നത് കൊടുത്തെങ്കിലും കാണാം. ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നതാണ് ആക്ടിവേറ്റ് യുവർ UAN. ആ ആക്ടിവേറ്റ് UAN നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വിൻഡോ വന്നു. ഇതിൽ നമുക്കിവിടെ കാണാം UAN നമ്പർ കൊടുക്കാൻ അവർ പറയുന്നുണ്ട്. ഈ UAN നമ്പർ കൊടുത്തതിന് ശേഷം നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഈ ഡീറ്റെയിൽ എല്ലാം ഫില്ല് ചെയ്ത് പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID കൊടുക്കുക. അത് കഴിഞ്ഞ് ക്യാപ്ച കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ സ്റ്റാർ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളാണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. സ്റ്റാർ കൊടുക്കാത്തത് മാൻഡേറ്ററി അല്ല. പക്ഷേ ഈ UAN നമ്പർ നമ്മൾ കൊടുക്കണം, എന്നാലേ നമ്മുടെ ആക്ടിവിറ്റി ആയി കിട്ടുള്ളൂ. ഈ UAN നമ്പർ കൊടുത്തിരുന്നതെല്ലാം നമ്മൾ ഡീറ്റെയിൽ കൊടുത്തിട്ട് ഗെറ്റ് ഒതൻറ്റിക്കേഷൻ പിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു മെസ്സേജ് വരും. ആ മെസ്സേജിൽ നമ്മുടെ പാസ്വേഡ് ഉണ്ടായിരിക്കും. ആ പാസ്വേഡ് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ആ പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ഇതേ നമ്മളാദ്യം കാണിച്ച ആ URLലേക്ക് നമ്മൾ, ഇവിടെ നമ്മുടെ UAN നമ്പർ കൊടുത്തതിന് ശേഷം ആ നമുക്ക് SMS ആയിട്ട് കിട്ടിയ പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ആവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മളെ PFൻ്റെ UAN ആക്ടിവേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ UAN വെച്ച് എങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്യുന്നു എന്നതിൻ്റെയാണ് കാണിക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അതേ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഞാനിവിടെ ഒരു UAN നമ്പർ സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പാസ്വേഡും കൊടുത്തിട്ടുണ്ട്, ഇത് ക്യാപ്ചയും കൊടുത്തിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഞാനത് സൈൻ ഇൻ ചെയ്യാൻ പോവുകയാണ്.
ഞാൻ സൈൻ ഇൻ ചെയ്തു. സൈൻ ചെയ്യുമ്പോൾ ഒരു അലേർട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ, അതായത് ഇ നോമിനേഷൻ ഫെസിലിറ്റി ഈസ് അവൈലബിൾ വിത്ത് ഇ സൈൻ, പ്ലീസ് ഫയൽ യുവർ ഇമെയിൽ. അപ്പം ഞാൻ ഇവിടെ ഈ നോമിനേഷൻ ഫയൽ ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വിൻഡോ അലേർട്ട് കാണിക്കുന്നത്. നമുക്ക് ഈ നോമിനേഷൻ ഫയൽ ചെയ്യാവുന്നതാണ്, ഇപ്പോൾ പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ് EPFO. നമുക്ക് ഓൺലൈനിൽ തന്നെ അത് ഫയൽ ചെയ്ത് ഓൺലൈനിൽ തന്നെ നമുക്ക് സിഗ്നേച്ചർ കൊടുക്കാൻ സാധിക്കും, നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെ, PF മെമ്പർ പ്രൊഫൈൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡീറ്റെയിലുകൾ ഇപ്പോൾ ഇതിൽ കാണാം, നിങ്ങൾക്ക് ആധാർ നമ്പറും പാൻ കാർഡും ബാങ്ക് ഡീറ്റെയിൽസും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി ഒക്കെ വെരിഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ സൈറ്റിൻ്റെ കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് പ്രൊഫൈലിൻ്റെ ഡീറ്റെയിലുകളൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ പ്രൊഫൈൽ നമ്മൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മളത് ഇവിടെ സർവീസ് ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സർവീസ്, അതായത് നമ്മൾ ഇതൊക്കെ ഫേമിൽ വർക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ ഡേറ്റ് ഓഫ് ജോയിൻ, ഡേറ്റ് ഓഫ് എക്സിറ്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഏതൊക്കെ ഫേമിൽ വർക്ക് ചെയ്തു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നീട് നമ്മുടെ UAN കാർഡ് കാണാൻ സാധിക്കും. അത് ഞാൻ കാണിക്കുന്നില്ല, നമ്മുടെ UAN കാർഡ് അത് കാണിക്കുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് പാസ്ബുക്ക് സെലക്ട് ചെയ്യാം. അതായത് സെലക്ട് ചെയ്താൽ നമ്മൾ വേറൊരു സൈറ്റിലേക്ക് നമ്മൾ പോകുന്നതാണ്. പിന്നെ നമ്മുടെ ഇവിടെ മാനേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ കൊടുത്തിരുന്ന ഡീറ്റെയിലിൽ നമുക്ക് എന്തെങ്കിലും തെറ്റല്ല, നമ്മുടെ പേരിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാറി പോയിട്ടുണ്ടെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ തിരുത്താൻ സാധിക്കും. അതിൽ നമ്മുടെ ചേഞ്ചസ് റിക്വയർഡ് എന്ന് ഇവിടെ കണ്ടില്ലേ, ചേഞ്ചസ് റിക്വസ്റ്റഡ് നമുക്കിവിടെ റിക്വസ്റ്റ് കൊടുക്കാം. അപ്പോൾ ചേഞ്ച് നമ്മളിവിടെ റിക്വസ്റ്റ് കൊടുത്ത് നമ്മൾ ഏത് ഫേമിൽ ആണ് നമുക്ക് അറ്റസ്റ്റ് ചെയ്യേണ്ടത്, ത്രൂ ഏത് ഫേം അറ്റസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ കൊടുത്തിട്ട് നമ്മളിവിടെ ഹിയർ ബൈ ടിക്ക് കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് റിക്വസ്റ്റ് പോകും. റിക്വസ്റ്റ് പോയി നമ്മുടെ അപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള ഏത് എസ്റ്റാബ്ലിഷ്മെൻറ്റിലാണോ അമ്മ വർക്ക് ചെയ്യുന്നത് ആ ഫേമിൻ്റെ എംപ്ലോയറ് നമുക്ക് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെക്ക് ആ ചേഞ്ച് വരും. അങ്ങനെ നമുക്കവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ മാനേജ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, നമ്മുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറുമാണ് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അത് നമുക്കിവിടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് KYC. അതായത് നമ്മൾ KYC വരുന്ന സംഭവങ്ങളാണ് ഈ മുകളിൽ ടോപ്പിൽ കാണുന്നത്, ബാങ്ക്, പാൻ കാർഡ്, ആധാർ, പാസ്പോർട്ട്. ഇതിൽ മൂന്നെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്: ഒന്ന് ആധാർ, രണ്ട് പാൻ കാർഡ്, മൂന്ന് ബാങ്ക് ഡീറ്റെയിൽസ്. അതായത് പാൻ കാർഡും ആധാർ കാർഡും നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസും കൊടുക്കുക. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രമേ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓൺലൈൻ വിഡ്രോയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. അതെല്ലാം ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മുടെ ഇവിടെ കാണുന്നത്. ഇതിൽ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, കണ്ടില്ലേ, നമ്മുടെ അക്കൗണ്ട് നമ്പറും ഇവിടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. പിന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പർ കൺഫേം ചെയ്തതിന് ശേഷം IFSC കോഡും കൊടുത്ത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എംപ്ലോയറ് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ പാൻ കാർഡിന് നമ്മളിതുപോലെ തന്നെ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും എംപ്ലോയറ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം പാൻ കാർഡിൻ്റെ അവിടെ നിന്നും ഒരു അക്സെപ്റ്റ്, ഈ പാൻ കാർഡിൻ്റെ ഓഫീസിൽ നിന്നും ഒരു അക്സെപ്റ്റൻസ് വരും. എന്നാൽ മാത്രമേ അത് എലിജിബിൾ ആവുള്ളൂ, അത് വെരിഫൈഡ് ആവുള്ളൂ. പിന്നീട് ആധാർ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ആധാറിൻ്റെയും ഇതുപോലെ നമ്മൾ എംപ്ലോയർ അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം ആധാറിൻ്റെ ഒരു പോർട്ടലുണ്ടല്ലോ, അവിടെ നിന്നും ഒരു കൺഫർമേഷൻ വന്നു കഴിയുമ്പോൾ അത് വെരിഫൈഡ് ആവും. അങ്ങനെ കൺഫർമേഷൻ വന്നു കഴിയുമ്പോഴാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ, ഈ എംപ്ലോയർ മാത്രം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ വരില്ല. ഇവിടെ ഡെമോഗ്രാഫിക് വെരിഫൈഡ്, ഡിജിറ്റലി സൈൻഡ് എന്നൊക്കെ കാണിച്ചത് കണ്ടില്ലേ. അതായത് ഇപ്പോൾ ഞാൻ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു, ഞാൻ തന്നെ ഡിജിറ്റലി സൈൻ ചെയ്തു, പിന്നെ ആധാർ കാർഡ് കൊടുത്തു, പക്ഷേ അത് ആധാർ കാർഡ് നമ്മൾ കൊടുത്തു, എംപ്ലോയർ അക്സെപ്റ്റ് ചെയ്തു, പിന്നീട് അത് നമ്മുടെ പോർട്ടൽ ആധാർ പോർട്ടലിൽ നിന്നും അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് അത് ഡെമോഗ്രാഫിക്കലി വെരിഫൈഡ് ആയത്. ഇതൊക്കെയാണ് സൈറ്റിൽ വരുന്ന ഡീറ്റെയിൽസ്. പിന്നീട് നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്, കണ്ടില്ലേ. പിന്നെ വരുന്നത് ഓൺലൈൻ സർവീസസാണ്. ഓൺലൈൻ സർവീസസിൽ ഫോം ഒരു ഫോമുകൾ ഇവിടെ കാണാം, അത് ക്ലെയിം ഫോംസ് ആണ്. ഫോം 13, 19, 10C, 10D എന്നൊക്കെ പറഞ്ഞ് കുറേ ഫോമുകളുണ്ട്. ഇതിൽ ഫോം 31 എന്ന് പറയുന്നത് പാർഷ്യൽ വിഡ്രോവലാണ്, നമുക്ക് കറൻറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ളതാണ് ഫോം 31. പിന്നെ 19 എന്ന് പറയുന്നത് നമ്മൾ
നമ്മൾ നിർത്തിക്കഴിഞ്ഞ് പോരുമ്പോൾ വിഡ്രോ ചെയ്യാനുള്ളതാണ് ഫോം 90 ടെൻ സിയും 10D ഒക്കെ അങ്ങനത്തെ ഫോമുകളാണ്. നിർത്തിക്കഴിയുമ്പോൾ യൂസ് ചെയ്യുന്ന ഫോമുകളും പിന്നെ 5 വർഷം കാലയളവ് വന്നു കഴിയുമ്പോൾ യൂസ് ചെയ്യുന്നത്, അത് ഇതെല്ലാത്തിനും നമ്മൾ വിഡ്രോ ചെയ്യാനുള്ള റിക്വസ്റ്റ് എടുക്കുമ്പോൾ കാണിച്ചു തരാം ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ. പിന്നീട് നമുക്കിവിടെ കാണാം EPF മെമ്പർ ഹോം. EPF മെമ്പർ ഹോമിൽ നമ്മുടെ ഡീറ്റെയിലൊക്കെ ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും ഇവിടെ കാണാം. പിന്നീട് നമുക്ക് 1 EPF 1 മെമ്പർ എന്ന് പറയുന്ന സൗകര്യം നമുക്ക് തരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ പല പല ഫേമുകളിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മുമ്പത്തെ ഫേമിൽ നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ എമൗണ്ട് നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ആ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഈ 1 മെമ്പർ 1 EPF എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മുമ്പ് വർക്ക് ചെയ്തതെന്ന് വെച്ചതിൻ്റെ ഡീറ്റെയിൽ മെമ്പർ ID ഇവിടെ കൊടുക്കുക. ആ മെമ്പർ ID ഇവിടെ കൊടു, അവരുടെ ഒരു മെമ്പർ ID ഉണ്ടാവുമല്ലോ, ആ മെമ്പർ ID നമ്മളിവിടെ കൊടുത്തതിന് ശേഷം അറ്റസ്റ്റേഷൻ ത്രൂ പ്രസൻറ്റ് എംപ്ലോയർ, നമ്മൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നതിൻ്റെ അറ്റസ്റ്റേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വരും. ആ ഡീറ്റെയിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഇടാൻ പറ്റും. അപ്പോൾ നമ്മുടെ മുമ്പ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചതിൻ്റെ എമൗണ്ട് ഫുള്ള് നമുക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിലേക്ക് വരും. അങ്ങനെ വന്ന് അങ്ങനെ എപ്പോഴും നമ്മൾ ഒരേ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഒറ്റ അക്കൗണ്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിഡ്രോ ചെയ്യാനാണെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാക്ക് ക്ലെയിം സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ് കാണാം. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഇടുന്ന ക്ലെയിമുകളുടെ ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതാണ് കണ്ടില്ലേ, ട്രാൻസ്ഫർ ക്ലെയിംസാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതായത് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഫേമുകളിൽ നിന്നും മറ്റുള്ള ഫേമുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഡീറ്റെയിലാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. 3 പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഫോം വിഡ്രോ ചെയ്തതാണ് 31 എന്ന് കാണുന്നത്. നമ്മൾ ക്ലെയിം എങ്ങനെയൊക്കെയാണ് നമ്മൾ വിഡ്രോ ചെയ്തതിൻ്റെയാണ് ഇവിടെ കാണുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം. അതിന് നമ്മൾ ക്ലെയിം ഫോം എടുക്കുക. ക്ലെയിം ഫോം എടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു വിൻഡോ കൂടെ വരും. ഇതിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്ത് നമ്മൾ വെരിഫൈ ചെയ്യണം. ഇത് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് വരും. ഇപ്പോൾ നമുക്ക് ബാങ്ക് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബാങ്ക് ഡീറ്റെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം ഞാൻ കൺഫർമേഷൻ S കൊടുത്തു. അപ്പോൾ അതെ, ബാങ്ക് ഡീറ്റെയിലിൻ്റെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ആയി. ഇനി പ്രോസസ്സ് ഫോർ ദി ഓൺലൈൻ ക്ലെയിം കൊടുത്തു. അപ്പോൾ ഓൺലൈൻ ക്ലെയിം കൊടുത്തതിന് ശേഷം എൻ്റെ ഡീറ്റെയിലൊക്കെ ഇവിടെ വന്നു. ഡേറ്റ് ഓഫ് ജോയിനും കാര്യങ്ങളൊക്കെ, ഇത് പുതിയ ഫേമിലെ ഡേറ്റ് ഓഫ് ജോയിൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് PFന് വിഡ്രോ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ എനിക്ക് ഒരു ഓപ്ഷനുള്ളൂ, അതായത് PF അഡ്വാൻസ് വിഡ്രോവലാണ്. കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ഫോമേ കാണിക്കുള്ളൂ. മറ്റുള്ള ഫോമുകളെല്ലാം നമ്മൾ നിർത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ വിഡ്രോ ചെയ്യുന്ന ഫോമുകളാണ് നേരത്തെ കാണിച്ചിരുന്ന ഫോമുകളെല്ലാം. അപ്പോൾ ഞാൻ കറൻ്റ്ലി നമ്മൾ ഫോം 31 എടുത്തു. ഫോം 31 എടുത്തതിന് ശേഷം നമ്മൾ എൻ്റെ ഫേം ഏതാണെന്ന് വെച്ചാൽ ആ ഫേം ഞാൻ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം പർപ്പസ് ഫോർ വിഡ്രോവലിന് ഒരുപാട് പർപ്പസുകൾ ഇവിടെ കാണാം. ഈ പർപ്പസുകളിലൊക്കെ കണ്ടില്ലേ, ഒരുപാട് പർപ്പസുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിന് ഓരോന്നിനും ഓരോ ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയയുടെ ഫുൾ ഡീറ്റെയിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൽ ഏത് സെലക്ട് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നിങ്ങൾക്കതിൽ അറിയാൻ പറ്റും. അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് FAQ. പിന്നെ നമ്മുടെ ഇവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക, പിന്നെ സ്റ്റേറ്റ് കാര്യങ്ങൾ സെലക്ട് ചെയ്യുക, പിൻകോഡ് കൊടുക്കുക. പിന്നെ ഇവിടെ ചെക്ക് ഓർ പാസ്ബുക്ക് എന്നിട്ട് ചോദിക്കുന്നുണ്ട്. കൂടുതലും ചെക്ക് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ ചെക്കിൻ്റെ ഒരു ക്യാൻസൽഡ് ചെക്ക് എന്നെഴുതി നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി. പാസ്ബുക്കും നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കൂടുതൽ ചെക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെക്ക് അല്ലെങ്കിൽ പാസ്ബുക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കാണിക്കും. അത് ക്ലിയർ ആണോ, വിഷ്വലി എല്ലാം അക്കൗണ്ട് നമ്പറും IFSC കോഡൊക്കെ കൃത്യമായിട്ട് കാണണമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ ഹിയർ ബൈ ഡിക്ലെയർ കൊടുക്കുക. ഹിയർ ബൈ ഡിക്ലെയർ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആധാറുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിരിക്കണം മൊബൈലിലേക്ക് OTP പോകും. ആ OTP നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലെയിം സബ്മിറ്റ് ആവും. ക്ലെയിം സബ്മിറ്റ് ആയതിന് ശേഷം നമ്മൾ നേരെ ട്രാക്കിലേക്ക് പോവുക. ട്രാക്ക് സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇതിവിടെ കാണിക്കും, സബ്മിറ്റഡ് ടു ദ പോർട്ടൽ എന്നുള്ളത് ഇവിടെ കാണിക്കും. പിന്നെ അത് നമ്മുടെ എംപ്ലോയർ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സെൻഡ് ടു ഫീൽഡ് ഓഫീസ് എന്ന് കാണിക്കും. പിന്നെ
ക്ലെയിമിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ഇപ്പുറത്ത് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൽ കാണുന്നത് ഓൾറെഡി സെറ്റിൽഡ് ആയിട്ട് ക്ലെയിംസുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. അങ്ങനെയാണ് നമ്മുടെ ക്ലെയിം നമ്മൾ ട്രാക്ക് ചെയ്യുന്നതും നമ്മൾ ക്ലെയിം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതും ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓൺലൈനിലൂടെ നമ്മൾ EPFO വിഡ്രോ ചെയ്യുന്നത്, കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതും പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ പാസ്ബുക്ക് ആക്സസ് ചെയ്യുന്നുള്ളതാണ്. അതായത് നമ്മളൊരു പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ EPFO പാസ്ബുക്ക് നടിക്കുക, EPFO പാസ്ബുക്ക് നടിക്കുക. അപ്പോൾ ഇത് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കണ്ടില്ലേ, അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതെ നമ്മുടെ സൈറ്റ് ഇവിടെ വന്നു. ഈ അപ്പോൾ അതെ ഞാനിവിടെ ഒരു സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇത് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇത് ലോഗിൻ ചെയ്തു. ഇതിൽ നമ്മൾ വിൻഡോസ് ഈ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ആക്കണമെന്നില്ല, അത് ഓപ്പൺ ആക്കണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് വ്യൂ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതെ ഞാനിവിടെ ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ഫേമുകളും നിങ്ങൾക്കിവിടെ കാണാം. ആ ഫേം എടുക്കുക, നമ്മൾ ഓൾഡ് ഫുൾ എടുക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ലേ 00 കാണിക്കുന്നുണ്ട്, ഞാൻ ഓൾറെഡി ആക്കുക ഞാൻ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ടുകളാണ്, വേറെ വേറെ ഫേമുകളിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു ഓൾറെഡി, ആണ് അത് കാണിക്കാത്തത്, കണ്ടില്ലേ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ EPFO ബാലൻസുകളും കാര്യങ്ങളും അറിയുന്നത്, ഏതൊക്കെ മാസങ്ങളിൽ അവർ നമുക്ക് പൈസ ഇട്ടിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ഇതിൽ കൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ പാസ്ബുക്കും ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ EPFO പാസ്ബുക്ക് ആക്സസ് ചെയ്യുന്നത്, ക്ലെയിം എങ്ങനെയാണ് ഇടുന്നത്, നമ്മൾ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എല്ലാം ഞാൻ കാണിച്ചു തന്നില്ലേ. ഇതെല്ലാം നമുക്ക് മൊബൈലിൽ ത്രൂ ചെയ്യാവുന്നതാണ്, നമ്മൾ അക്ഷയയിലൊന്നും പോയി ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് മൊബൈലിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് എല്ലാവർക്കും ഈ വീഡിയോ എത്തിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.